എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് കളർഫുൾ ഇല്യൂഷൻസ് ചെയ്യാം. ആദ്യത്തെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മാസ്കിംഗ് ടേപ്പിൻ്റെ സർക്കിൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേ സർക്കിൾസ് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോമ്പസ് വെച്ചിട്ട് വേണമെങ്കിലും വരയ്ക്കാം. അപ്പം ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വേറൊരു സർക്കിൾ വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് രണ്ട് സർക്കിൾസ് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് സർക്കിൾസ് പേജ് ഫുൾ വരച്ചതിന് ശേഷം ഓരോ ഇങ്ങനെ ടച്ചായി നിൽക്കുന്ന ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ സെമി സർക്കിൾസ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഒരു കളർ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ പല കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നത്. അടുത്തടുത്ത് ഡിഫറെൻ്റ് കളേഴ്സ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പിങ്കും വയലറ്റും ഗ്രീനും ഓറഞ്ചും യെല്ലോവും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഈ ഓരോ ബ്ലോക്ക്സായിട്ട് വരില്ലേ, എല്ലാ ബ്ലോക്കും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കളർ ചെയ്ത് എടുക്കണം. പിന്നെ നമ്മളോട് ഒരു കുട്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സൂര്യ എന്നാണ് പേര്. അപ്പോൾ ഹായ് സൂര്യ. ഇനി നമ്മൾക്ക് ഈ ഔട്ട്സൈഡ് ഈ സർക്കിൾസിൻ്റെ പുറത്തുള്ള ഭാഗത്തൊക്കെ ബ്ലാക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി വരച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം ആ ഭാഗങ്ങളിലും സ്കെച്ച് പെൻ വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ജോയിൻ ആവുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് കർവ് ആക്കി കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് വെച്ചിട്ട്. അപ്പം ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ഫിനിഷ്ഡ് ലുക്ക് ഇതാണ് വരുന്നത്. നല്ല രസമാണ് കാണാൻ, ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡ്രോയിങ് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലീഫിൻ്റെ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു പോയിൻറ്റിൽ നിന്ന് കുറേ ലീഫിൻ്റെ ഷേപ്പ്സാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പേജ് ഫുള്ളായിട്ട് ഇങ്ങനെ ലീഫിൻ്റെ ഷേപ്പ്സ് വരച്ചു കൊടുക്കുക. ഇനി ഞാൻ ഒറ്റ കളർ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രീനിൻ്റെ ലൈറ്റ് ഗ്രീൻ മുതൽ ഡാർക്ക് ഗ്രീൻ വരെയുള്ള ഒരു മൂന്നാല് ഷെയ്ഡ്സ് കയ്യിലുണ്ടായിരുന്നു. അപ്പം സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഉള്ളിലായിട്ട് ലൈറ്റ് കളറും പിന്നെ പുറത്തേക്ക് വരുമ്പം ഡാർക്ക് കളേഴ്സ് വരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലീഫിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്കാണ് നമ്മളിങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലീഫിനൊക്കെ ഗ്രീന് വരച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ പുറത്തേക്ക് വരുന്ന ഭാഗത്തൊക്കെ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെയ്യാനും നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ആർട്ടാണ്. ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്കെച്ച് പെൻ തന്നെയാണ് എടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ലീഫിൻ്റെ പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം മൂന്ന് പോയിൻ്റിൽ നിന്നാണ് നമ്മൾ ലീഫ് ഷേപ്പ്സ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ റെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് റെഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. റെഡിൻ്റെ പല ഷെയ്ഡ്സൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു റെഡ് സ്കെച്ച് പെൻ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കുറേ ലീഫ് ഷേപ്പ്സ് ഈ പേജ് ഫുള്ളായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഒരു കോർണറിന് വേറൊരു കോർണറിലേക്ക് ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു റെഡ് മാർക്കർ വെച്ചിട്ട് ഒന്ന് ഈ ഔട്ട്ലൈൻ ചെയ്ത്, അതായത് ലീഫ് വരച്ചതില്ലേ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം. അതിനുശേഷം ഈ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് ഇത് എങ്ങനെയാണ് വരിക.
അപ്പം ഞാൻ മുന്നേയും വീഡിയോസിൽ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്കൊരു ആർട്ട് തെറപ്പി പോലെയോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ പോലെയോ ജസ്റ്റ് നമുക്കൊരു സ്ട്രെസ് റിലീഫിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ്. ഇന്ന് ചെയ്ത എല്ലാ ഡ്രോയിങ്സും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.